നമസ്കാരം. പ്രശസ്ത ഫുഡ് വ്ളോഗർ രാഹുൽ എൻ കുട്ടിയുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. കൊച്ചി മാടവനയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണകാരണം വ്യക്തമല്ല. രാഹുലിൻ്റെ ഫോൺ പോലീസ് പരിശോധനയ്ക്കായി കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ വളരെ അസ്വസ്ഥനായിരുന്നുവെന്നും എന്നാൽ ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിയ രാഹുലിനെ സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചിരുന്നു. എന്നാൽ തുടരെ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നതോടെ 12 മണിയോടെ മാടവനയിൽ എത്തി രാഹുലിൻ്റെ അച്ഛനെ വിളിച്ച് രാഹുൽ ഫോൺ എടുക്കുന്നില്ലെന്ന് പറയുകയായിരുന്നു. തുടർന്ന് അച്ഛനാണ് മുറിയിൽ ചെന്ന് നോക്കിയത്. ഈ സമയത്ത് ബെഡ്ഷീറ്റിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു രാഹുൽ. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള രാഹുൽ ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന ഫുഡ് വ്ളോഗ് കൂട്ടായ്മയിലെ വ്ളോഗറായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തെക്കുറിച്ചുള്ള വീഡിയോ ഇയാൾ ചെയ്തിരുന്നു. കൊച്ചിയിലെ രുചികളും ഭക്ഷണശാലകളും പരിചയപ്പെടുത്തുന്ന കൂട്ടായ്മയാണ് ഈറ്റ് കൊച്ചി ഈറ്റ്. ഇൻസ്റ്റഗ്രാമിൽ 4 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടാണ് ഈറ്റ് കൊച്ചി ഈറ്റ്. രാഹുലിൻ്റെ ഈ യാത്ര വളരെ നേരത്തെയായിപ്പോയി എന്ന് കൂട്ടുകാരെല്ലാം നൊമ്പരത്തോടെ പറയുകയാണ്. ഈറ്റ് കൊച്ചി ഈറ്റ് ഫുഡ് ബ്ലോഗർ രാഹുൽ എൻ കുട്ടിയുടെ മരണം മനസ്സിനേറ്റ വലിയൊരു അടിപോലെയായി എല്ലാവർക്കും. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറ മാടവനയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് രാഹുലിനെ കണ്ടെത്തിയത്. ഇങ്ങനെയൊരു കടുംകൈ ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നമാണ് അയാൾക്കുണ്ടായിരുന്നത് എന്ന് കൂട്ടുകാർ പരസ്പരം ചോദിക്കുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ആൾ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയും കുറവുകളും രസകരമായി വിവരിക്കുന്ന രാഹുൽ എൻകുട്ടി ഇനിയില്ല എന്നതോർക്കാൻ സുഹൃത്തുക്കൾ ഇഷ്ടപ്പെടുന്നില്ല. ഒരുപാട് സങ്കടം തോന്നുന്നു. നിങ്ങളുടെ പെരുമാറ്റം, സംസാരം, എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിച്ചിരുന്ന പ്രിയപ്പെട്ട ഒരാൾ, പ്രിയപ്പെട്ട സഹോദരന് പ്രണാമം. പ്രിയപ്പെട്ടവർക്ക് വേർപാട് താങ്ങാനുള്ള കഴിവ് ദൈവം തരട്ടെ എന്നാണ് സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. 3 ദിവസം മുൻപാണ് രാഹുൽ അവസാനമായി വീഡിയോ പങ്കുവച്ചത്. ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പത്തെക്കുറിച്ചായിരുന്നു ആ വീഡിയോ. കുട്ടിക്കാലം മുതലേ കഴിക്കുന്നതാണ് ഈ ഉണ്ണിയപ്പം. ഇതിന് തൊട്ടടുത്താണ് അച്ഛൻ്റെ വീട്. മിക്കവാറും ഇവിടെ വന്ന് ഉണ്ണിയപ്പം കഴിക്കും. 1 മാസത്തോളം കാത്തിരുന്നാലാണ് ഈ ഉണ്ണിയപ്പം കഴിക്കാൻ കിട്ടുക. ഈ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് നല്ല പഴുത്ത പഴം ലഭിക്കും. ഇതിന് നല്ല രുചിയാണ്. ഏകദേശം 1 മാസത്തോളം കാത്തിരിക്കണം ഇത് കിട്ടാൻ. ബുക്കിംഗ് രീതിയാണ് ഇതിന് പിന്തുടരുന്നത്. ഇതിൻ്റെ രുചി കൊണ്ട് എത്ര കാലം കാത്തിരിക്കാനും ഭക്ഷണപ്രേമികൾക്ക് മടിയില്ല. ഈറ്റ് കൊച്ചി ഈറ്റ് ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോയിൽ രാഹുൽ അവസാനമായി പറഞ്ഞു വച്ചത് ഈ വാക്കുകളാണ്.